മലയക്കോട്ട വാലുപുന്ന ടീസർ ഈസ് എ ക്ലാസ് വൺ കാരണം ടിപ്പിക്കൽ എൽ ജി പി ടീച്ചർ ആണ് ഇതിനുമുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും പോലെ തന്നെ എന്താണെന്ന് ഉരുപിടുത്തോന്നിരാതെ ജസ്റ്റ് ഒന്ന് ടീസ് ചെയ്ത് പ്രേക്ഷകർക്ക് വിട്ടു കൊടുത്ത് പ്രേക്ഷകരിൽ ചർച്ച ഉണ്ടാക്കാൻ പാകത്തിനുള്ളൊരു ടീസർ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ നമ്മുടെ നൻപകൽ നേരത്തുമായൊക്കെ അതിന് ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് ഉറങ്ങണ പോലെ ഒരു ഷോട്ടായിരുന്നു ജസ്റ്റ് അതുമാത്രമായിരുന്നു ടീസർ അതിന് മുമ്പ് പുറത്ത് ചുരുളി അതിൽ ആ ഒരു ആനിമേറ്റഡ് ആ ഒരു ഫസ്റ്റ് കഥ ഇത്തരത്തിലുള്ള അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഇതിനെടുത്തിരിക്കുന്നത് ഇതിൽ ജസ്റ്റ് ഒരു മിനിറ്റിന് മേലുണ്ട് ടീച്ചറെങ്കിലും അതിൽ ആ ഒരു മുപ്പതോ ഇരുപതോ സെക്കൻഡ് മാത്രമുള്ളൂ ആ ഒരു ഡയലോഗും കാണിച്ചിരിക്കുന്ന ഷോട്ടുകളും ആ ഷോട്ടൊക്കെ വേറെ ലെവലും എല്ലാ തൗസൻഡ് എഫ് പി എസ് ഒക്കെയാണ് എടുത്താത് ഒരു കിടിലൻ തിയേറ്റർ അനുഭവമായിരിക്കുന്നു ആ ഒരു രണ്ട് മൂന്ന് ഷോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ആ സൗണ്ട് ക്വാളിറ്റി ലാലേറ്റൻ്റെ ആ ഒരു ഗാംഭീര്യമുള്ള സൗണ്ട് പ്ലസ് ഇതിലെ കിഡിലിനായിട്ടുള്ള ഒരു ബി ജിം ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു മികച്ച തിയേറ്ററച്ചിൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ എൽജപ്പയുടെ മൂവിയാണ് ഒരു മികച്ച തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ പോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ മലയാളത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ആൻറ്റിസ്പെറ്റഡ് മൂവീസിലൊന്നാണ് അടുത്ത വർഷത്തെ അതൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന തോന്നുന്നു ലാലേട്ടൻ്റെ ഒരു മികച്ച കമ്പാക്ക് ആണ് കാരണം കംപ്ലീറ്റ് ആക്ടറായ ലാലേട്ടൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ ആ ഓടിയന് ശേഷമുള്ള ട്രാക്ക് റെക്കോർഡ് ഫുൾ ഇൻകംപ്ലീറ്റ് ആണ് സോ ആ ഒരു കംപ്ലീറ്റ് ഫീൽഡിലേക്ക് തിരിച്ചു വരാൻ പാകത്തിനുള്ളൊരു മൂവി തന്നെ ആവട്ടെ പ്രതീക്ഷയുണ്ട് കാരണം അത് വേണം അത് പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർക്ക് വേണം തിയേറ്റേഴ്സിന് വേണം ഇദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരും ആവശ്യമാണ് അനിവാര്യമാണ് കാരണം ഇതിനു മൂവ് പുറത്തിറങ്ങിയ ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ ഓൺ സിനിമയായപ്പോൾ എലോണൊക്കെ ഒരു മനുഷ്യരുണ്ടായിരുന്ന തിയേറ്ററിൽ എലോണായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഫാമിലി ഓഡിയൻസ് പോലും വരുന്നില്ല എന്നൊരു ഫാക്ടറിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അത്രയും മോശം ട്രാക്ക് റെക്കോർഡ് ഈ അടുത്ത് കുറച്ച് വർഷങ്ങളിൽ വന്നുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫാമിലി ഓഡിയൻസിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള മെഗാസ്റ്റാർസിൻ്റെ സിനിമകൾ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫാമിലിയൊക്കെ ഇങ്ങനെ ഇടിച്ച് കയറാറില്ല അതുപോലില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി സോ മാറുന്ന സിനിമയിലേക്ക് മാറുന്ന മലയാള സിനിമയിലേക്കുള്ള ഒരു പുതിയ അഡീഷൻ ദൻ ഇപ്പം മമ്മൂക്കൊക്കെ ട്രാക്ക് മാറ്റിയ പോലെ ലാലട്ടൻ്റെ മറ്റൊരു ട്രാക്ക് മാറ്റൽ കൂടിയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ലൈനപ്പ് ഒക്കെ ഇടലിനാണ് സോ അതിനുള്ള ഒരു മികച്ച സ്റ്റാർട്ട് തന്നെ ആവട്ടെ ഇത് എന്ന് പ്രതീക്ഷിട്ടുണ്ട് ഇതിൽ ഒരു ട്രീറ്റ് തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കാം ആ ലാലൻ്റെ ഒരു ഫാൻ ഷോ കണ്ട കാലം മാറുന്നത് അവസാനം കണ്ടത് ഒടിയനാണ് തോന്നുന്നത് അതോടെ നിർത്തി അതിനു മുമ്പ് പുലിമുരുകനും ലൂസിഫറിലൊക്കെ കിട്ടിയ ഒരു ഹൈ മൊമെൻ്റ് ഉണ്ടല്ലോ അവർ പേര് എഴുതി കാണിക്കുമ്പോൾ മുതൽ പടം കഴിഞ്ഞ് ഇറങ്ങണം വരെ നമ്മൾ ചില നേരത്തെയൊക്കെ നിന്നിട്ട് കാണില്ല ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ വരേണ്ട ആ ഒരു ഇഡില്യൻ ഫാൻ ഷോ മൊമെൻ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇഷ്ടപ്പെട്ട സൂപ്പർ സ്റ്റാർസിൻ്റെ ആ ഒരു മൊമെൻ്റ് ലാലേട്ടൻ്റെ പടങ്ങൾ കിട്ടിയിട്ട് കുറയായി അത് ഇതിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു സിനിമ കൂടിയാണ് വലയക്കോട്ടെ ബാല ഞാൻ ഇതിൻ്റെ ടീസറും പോസ്റ്ററും ഒക്കെ തന്നെ ഒരു വെറൈറ്റി സാധനമാണ് ഫസ്റ്റ് മുതലേ ഇവൺ അതിൻ്റെ പേര് മുതലേ ഇവരൊരു ഒരു മിസ്റ്ററി വെച്ച് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്ത് എന്താണ് എന്താണെന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റേഴ്സും ഇപ്പോൾ റീസെൻ്റ് പുറത്തിറങ്ങിയ പോസ്റ്റേഴ്സ് അടക്കം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഒരു പിടുത്തൊന്നും കിട്ടുന്നില്ല ചില നേരത്തൊക്കെ നമ്മൾ ഫാൻറ്റസി ആണെന്ന് വിചാരിക്കും ഒരു ജെന്റിൻ്റെ കാലുപോലെയൊക്കെ ഉണ്ട് ദൻ ഈ ഇത് ടീസർ കാണുമ്പോൾ ഒരു ഓക്കെ ഇതിപ്പോൾ എന്ത് ജോണറിലുള്ള സിനിമയാണെന്ന് പോലും ടീസ് ചെയ്യാതെയാണ് പല സാധനങ്ങളിൽ പോകുന്നത് ഒരു ഫുൾ ഓൺ ട്രെയിലർ ഐ തിങ്ക് ഒരു ഡിസംബർ എൻഡോടെയൊക്കെ വരുന്നുണ്ടാവും കാരണം ഇനിയും ഒന്നോ ഒന്നൊന്നര മാസമുണ്ട് ജനുവരി ഇരുപത്തഞ്ചിനൊക്കെയാണ് സിനിമ സോ അതുകൊണ്ട് ജനുവരിയിൽ ഫുള്ളി പാക്ക്ഡാണ് കിഡിലും തിയേറ്ററിൽ തന്നെ കിടക്കാനുള്ള സമയമുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ജനുവരിയിൽ സോ ഈ മാസമൊക്കെ വളരെ കുറവാണ് ഡിസംബറിലൊക്കെ വലിയ സിനിമകൾ വളരെ ചുരുക്കമുള്ളൂ ഐ തിങ്ക് ക്രിസ്മസ് റിലീസായിട്ട് പുറത്തിറങ്ങുന്ന ഡങ്കിയും സലാറും മാത്രമേ ഉള്ളൂ വലിയ സിനിമ എന്ന് പറയും ബാക്കിയൊക്കെ നമ്മളെ കാത്തിരിക്കുന്നത് ജനുവരിയിലാണ് ഒരുപാട് മികച്ച ഇന്ത്യൻ സിനിമകൾ ആൻഡ് ഐ തിങ്ക് ഇത് ഒരു പാൻ ഇന്ത്യൻ മൂവി കൂടിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൽ ജെ പിയുടെ ആദ്യത്തെ പാൻ ഇന്ത്യൻ ചിത്രമാണ് ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക സോ അതിനുള്ള സ്റ്റഫ് എങ്ങനെ പോയി ഈ സിനിമയിൽ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സോ ഈ ഒരു ടീസർ കണ്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴകൽ ചെയ്യാം മറ്റൊരുപാടികളെ വീണ്ടും കാണാം നന്ദി